തായ്ലൻഡിലത്തെ ക്രാബി സിറ്റിയുടെ ഐക്കോണിക് സിമ്പിളായ വലിയ ഞണ്ടിന്റെ രൂപം കാണാനാണ് ഞങ്ങളിപ്പോ പോണത്. ക്രാബിന്റെ സ്കൾപ്ചർ ഉള്ളത് റിവർ സൈഡിലാണ്. വൈകിട്ട് ആയതുകൊണ്ട് തന്നെ കുറെ പേര് ഇതിൽ കൂടെ ജോഗ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്, റിവറിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് സൈഡിലത്തെ ഡെസ്കിൽ വെറുതെ ഇരിക്കുന്നവരുണ്ട്. ചെറിയ തോതിൽ കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. ഭാഗ്യം ഞങ്ങൾ രാവിലെ വരാഞ്ഞത്, ഈ ഭാഗത്തൊക്കെ നല്ല വെയിലായിരുന്നു. അതിനപ്പോ അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് മുന്നോട്ട് നടന്നിട്ട് റിവറിന്റെ സൈഡിൽ നോക്കിയപ്പോഴുണ്ടല്ലോ ആ മണല് കുറെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഞണ്ടുകൾ തുളച്ചതാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഈ സിറ്റിയുടെ പേര് പോലെ തന്നെ ഇവിടെ മൊത്തം ഞണ്ടുകളാണ് കേട്ടോ. ഈ റിവറിന്റെ സൈഡിലായിട്ട് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൾപ്ചറിന്റെ അടുത്തെത്തി. അത്യാവശ്യം റേസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ പോഡിയത്തിന്റെ മുകളിൽ ഒരു വലിയ ക്രാബിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഡ് ക്രാബ്, അതായത് കായൽ ഞണ്ട് ആയതുകൊണ്ട് തന്നെ ഫുൾ ബ്ലാക്ക് കളറാണ്. ഇതിന്റെ രണ്ട് സൈഡിലായിട്ടുണ്ടല്ലോ കുഞ്ഞു രണ്ട് ഞണ്ടുകളും ഉണ്ട്. സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ ഇവിടുന്ന് റിവറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അവിടെ കുറെ നേരം ചുറ്റിപ്പറ്റി നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. കുറെ ദൂരമൊന്നും ഇല്ല, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കുഞ്ഞു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അല്ലാണ്ട് ഈ രാത്രി എവിടേക്ക് പോകാനാണ്. ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് സീ ഫുഡ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അത്രയ്ക്ക് ഞങ്ങളുടെ വാല്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശ് വേണ്ടേ. ഇന്നാന്ന് ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ തൊട്ട് പല ATMലും ഞങ്ങൾ രണ്ടുപേരെയും കാർഡ് മാറി മാറി ഇട്ട് നോക്കി. എന്നിട്ട് ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. ടാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഭാഗത്ത് എവിടെയും ഇല്ല. വളരെ ലിമിറ്റഡ് അമൗണ്ട് കയ്യിലുള്ളൂ. അതുകൊണ്ട് ചെറു പറയാന്ന് എല്ലാം കൂടി അങ്ങോട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് നിലയ്ക്ക് ഞങ്ങൾ റോട്ടി, സമോസ, ചിക്കൻ കബാബ് ഒക്കെ ട്രൈ ചെയ്തിട്ടാ. ഫുഡ് സ്റ്റോൾസ് മാത്രമല്ല കേട്ടോ, ഹെയർ ആക്സസറീസിന്റെ, സോക്സിന്റെ, പിന്നെ ക്ലോത്ത്സിന്റെ എല്ലാത്തിൻ്റെയും സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, അവിടെ ഒന്നും ടാപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമായി പോയി. തായ്ലൻഡ് വരുമ്പോൾ അപ്പം എല്ലാവരും ഓർക്കണം കാശ് ലിക്വിഡ് ക്യാഷ് കൊണ്ടുവരണം. ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ എക്സ്ട്രാ ക്യൂട്ടാണ്. എനിക്കത് അങ്ങോട്ട് കണ്ടിട്ട് കൺട്രോൾ പോയി. എന്നിട്ട് അവസാനം ഞാനുണ്ടല്ലോ 3 socks 50 baht കിട്ടുമായിരുന്നു. അതും പിന്നെ പാത്തുട്ടിക്കായിട്ട് കുറച്ച് ഹെയർ ആക്സസറീസ് മേടിച്ചു. സോക്സ് പിന്നെയും എനിക്ക് യൂസ് ആവുന്ന നോക്കാം. ഹെയർ ആക്സസറീസ് ഒരു കാര്യമില്ല കേട്ടോ. പാത്തുട്ടിക്കാണെങ്കിൽ അവളുടെ മുടി തൊടുന്നതേ ഇഷ്ടമല്ല. ആ പിന്നെ എൻ്റെ ഒരു കൊതി അത്ര തന്നെ. വസു ഒന്ന് തോന്നരുത്, നിന്നെ കൂടുതൽ നേരം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെയും പിടിച്ചു വലിച്ചുകൊണ്ട് പായട്ടും കറി കയറി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോണത്. അവന് ഉറക്കം വരുന്നു. അങ്ങനെ പാത്തുട്ടി ഏട്ടനും കൂടി കുറേ നേരം അവിടെ കിടന്ന് ഉറങ്ങി. ഞാൻ എത്ര വിളിച്ചിട്ടും രണ്ടുപേരും എണീറ്റില്ല. രാത്രി ഒരു 10 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം കൂടി വന്നു. ഞാൻ എണ്ണിപ്പറക്കി അങ്ങോട്ട് കരയാൻ തുടങ്ങി. തായലിന് നമ്മൾ ഉറങ്ങാനാണോ വന്നത് മനുഷ്യന്ന് ചോദിച്ചിട്ട് ഏട്ടൻ എണ്ണിപ്പിച്ചു. ആ ശബ്ദവും ബഹളമൊക്കെ കേട്ടിട്ട് പാത്തുട്ടി എണീറ്റ്. എന്നിട്ട് ഞാൻ ഒരേ കരച്ചിലായിരുന്നു, എനിക്ക് നൈറ്റ് മാർക്കറ്റ് പോണേന്ന് പറഞ്ഞിട്ട്. ഞാൻ അത്യാവശ്യം ഒരു വലിയ മാർക്കറ്റ് ആ സമയമായപ്പോഴേക്കും തപ്പി കണ്ടുപിടിച്ചിരുന്നു കേട്ടോ. എന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് മുഖവും വെറുപ്പിച്ചിട്ടാണ് ആള് വണ്ടി എടുത്തത്. പോണ വഴിക്കാണെങ്കിലും കടകളെല്ലാം അടച്ചിരിക്കുക, സ്ട്രീറ്റിലൊന്നും ഒരു വെളിച്ചവും ഇല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. ഇത് കണ്ടപ്പോ പിന്നെ ഏട്ടന്റെ ദേഷ്യം കൂടെ കൂടി. അവിടെ എത്തണവരെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവളുടെ ഒരു നൈറ്റ് മാർക്കറ്റ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം വേണമെങ്കിൽ ഇച്ചിരി അങ്ങ് ഡീസന്റ് ആവണ്ടേ. അതുകൊണ്ട് തന്നെ എല്ലാ ചീത്തയും ഞാൻ കടിച്ചു പിടിച്ച് കേട്ടുകൊണ്ടിരുന്നു. ഡെസ്റ്റിനേഷൻ എത്തി ഫുൾ ഫ്ലെഡ്ജ് മാർക്കറ്റൊക്കെ കണ്ടപ്പോൾ ഏട്ടൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു തുടങ്ങി. ഓ ഇത്രയും വലിയ മാർക്കറ്റാണോ നീ സജസ്റ്റ് ചെയ്തത് എന്ന് മട്ടിയിൽ എന്നെ ഒന്ന് നോക്കി. എന്നിട്ടൊന്ന് ചിരിച്ചു, വടി ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ശരിക്കും കുനിച്ചിരുത്തി 2 എണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് പോട്ടേന്ന് വെച്ചു. നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ മതിയല്ലോ. എൻട്രൻസിന് അവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിനുള്ള വലിയ ട്രാംപോളിനില്ലേ, നമ്മളിങ്ങനെ ഉത്സവ പറമ്പിലൊക്കെ കാണത്തില്ലേ, അതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാത്തുട്ടി അത് എവിടെ നിന്നാണോ ദൂരേന്ന് കണ്ടുപിടിച്ചു. ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കൊതറി ചാടി നാളിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഓടി അതിൻ്റെ മുകളിലേക്ക്. ചില ഉത്സവ പറമ്പിലൊക്കെ അത് ഫ്രീ ആണ്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 15 മിനിറ്റിന് 100 baht കൊടുക്കണം, അതായത് 200 രൂപ നമ്മുടെ നാട്ടിലെ. മനസ്സിലാ മനസ്സോടെ ഏട്ടനെ അത് കൊടുത്തു. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു, ആള് ഇറങ്ങണില്ല. 20 മിനിറ്റ് കഴിഞ്ഞു, ആള് ഇറങ്ങണില്ല. ഞങ്ങൾ ഇറക്കാനൊക്കെ കുറേ നോക്കി. പാത്തുട്ടി കരച്ചില്ല, അവിടെ കിടന്ന് കരച്ചില്. വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ട്രാമ്പളിന്മേ. പാത്തുട്ടിയും ഓണറിൻ്റെ മോനും ഉണ്ടായിരുന്നു. ഈ കരച്ചിലൊക്കെ കണ്ടപ്പോ ഓണർ പറഞ്ഞു, എന്നുവെച്ചാൽ കുഴപ്പമില്ല, കാശൊന്നും തരണ്ട, മോള് കളിച്ചോട്ടെ എന്ന്. രാത്രി 11 മണിയായി, മാർക്കറ്റിൽ ഓരോ കടകളായിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുവാണ്. പാത്തുണ്ണിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെയാക്കി പോകാനും പറ്റില്ല. അങ്ങനെ ഏട്ടൻ എന്ത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ട്രാമ്പോളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് പാത്തുണ്ണിയെ പിടിച്ച് അങ്ങോട്ട് വലിച്ചു. അല്ലാണ്ട് അവളായിട്ട് പുറത്തേക്ക് വരില്ല. അങ്ങനെ കൊണ്ടുപോയി. കുറച്ച് നേരത്തേക്ക് നല്ല വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ ആളൊക്കെ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിട്ട് ചെയിൻസ്, ബ്രേസ്ലെറ്റ്, പിന്നെ ബാറ്ററി പവേഡ് ഫാനൊക്കെ, കുഞ്ഞു ഫാൻ, അതൊക്കെ വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. കടയെന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു സ്റ്റോള്. എനിക്ക് അവിടുത്തെ ഫാൻ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ വൈകിട്ട് റിവേഴ്സ് സൈഡിൽ കൂടെ നടക്കുന്ന വഴിയിലുണ്ടല്ലോ കുറേ പേരുടെ ഈ ഒരു ഫാൻ കണ്ടിരുന്നു.
അങ്ങനെ ഞാനതൊരെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 100 ബാത്ത് ആയിരുന്നു കേട്ടാ. ഇത് എന്നെക്കാട്ടിൽ ഇഷ്ടമായത് ബാത്തിട്ടിക്കാണ് കേട്ടാ. മുഖത്തേക്കൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോളുണ്ടായിരുന്നു, ക്രൊക്കഡൈൽ മീറ്റ് ഒക്കെ വിൽക്കുന്നത്. എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഇവിടേക്ക് എന്നെ വന്നത് ഈ രാത്രി. പക്ഷെ എന്താ, ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോൾ അടിച്ചു പോയിട്ടാ. ജസ്റ്റ് ആ ബാനർ കാണാമെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ നടന്നിടുന്ന ഒരു സീ ഫുഡ് സ്റ്റോളിന്റെ അവിടെ എത്തി. അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടാ. കക്ക, കല്ലുമക്കായ, ക്രാബ്, പ്രോൺസ്, കൂന്തള്, പിന്നെ കല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടാ. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒക്ടോപ്പസിനെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടേ, ഓണിയന്റെയും തക്കാളിയുടെയും ചോളത്തിന്റെയും ഒക്കെ കൂടി ഉണ്ടല്ലോ, ഒരു വടിയിൽ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് കബാബൊക്കെ ടൈപ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പച്ചക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് പേ ചെയ്ത് മേടിക്കാം, അപ്പൊ അവരത് വറുത്ത് ശരിയാക്കി തരും. അങ്ങനെ ഞാൻ ക്രാബ് ഓർഡർ ചെയ്തു. ഇവര് ക്രാബ് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ വേറൊരാള് ഈ കല്ല് പോലത്തെ ഒരു സംഭവം ഓർഡർ ചെയ്തു. ഇത് ഓയിസ്റ്ററാണ്, ഇത് പൊളിച്ചപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഓയിസ്റ്ററിനെ ഞാൻ കാണുന്നത്. എനിക്കിത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് വിലയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഓൾറെഡി ക്രാബ് ചൂസ് ചെയ്തില്ല. അപ്പോൾ ഇതും കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബഡ്ജറ്റ് ആകെ തെറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ക്രാബിൽ ഒതുക്കി. ഇവർ ക്രാബ് ഉണ്ടല്ലോ കുക്ക് ചെയ്ത രീതി ഭയങ്കര സിമ്പിളാണ്. അതായത് ആദ്യം തന്നെ ക്രാബ് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് പുഴുങ്ങി. അത് കഴിഞ്ഞിട്ട് അതേ പാനിലേക്ക് കുറച്ച് ബട്ടറും ചോളവും ക്യാരറ്റും ഓനിയനും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് സോൾട്ട് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് കൂടി വെതറി, എന്നിട്ട് ഈ പുഴുങ്ങി വെച്ച ക്രാബ് അതിലോട്ടിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. എത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തരാൻ നേരത്തുണ്ടല്ലോ അതിൻ്റെ മേളിക്കൂടെ ഗാർലിക് പൗഡർ ഇങ്ങനെ തൂവും. അപ്പോൾ ഇത് ഞങ്ങൾ പാർസലായിട്ടാണ് ഇട്ടെടുത്തത്. ഇവിടെ എല്ലാവരും കട അടിച്ച് പൂവൊക്കെ ചെയ്യല്ലേ, മാർക്കറ്റ് ക്ലോസ് ാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ ഇരുന്ന് കഴിക്കാനും പറ്റില്ല. ഞങ്ങൾ ഓർഡർ കൊടുത്ത ഏതാണ്ട് അതേ നേരത്താണ് ഒരു കപ്പിൾ വന്നിട്ട് ഓയിസ്റ്ററും പറഞ്ഞത്. ഈ സംഭവം എങ്ങനെയാണ് റെഡിയാക്കണേന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നിങ്ങളെയും കാണിക്കാതെ എത്തിയിട്ടാണ് വീഡിയോ എടുത്തത്. പ്രത്യേകിച്ച് വന്നിട്ടില്ല കേട്ടോ. ഓയിസ്റ്റർ തല്ലി പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മീറ്റ് ഉണ്ട്, അതിങ്ങനെ ഊരിയെടുത്തിട്ട് പച്ചവെള്ളത്തിൽ കഴുകും. എന്നിട്ട് ഇത് തീ വീണ്ടും തിരിച്ചിട്ടിട്ട് ഗ്രിൽ പാഡിൻ്റെ അവിടെ വെക്കും. തീ വരുന്ന ഗണ്ണ് വരുത്തി മെഷീനില്ലേ, അതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഫ്രൈ ചെയ്യും അത്ര തന്നെ. എന്നിട്ട് അവർക്കത് കൊടുക്കും. കൂട്ടത്തിൽ എന്തോ സോസ് കൊടുത്തെന്ന് തോന്നുന്നു. ഇനി അടുത്ത പ്രാവശ്യം വേറെ വല്ല എടുത്തും പോയിട്ടുണ്ടെങ്കിൽ ഓയിസ്റ്റർ ഒന്ന് കഴിച്ചു നോക്കണം. അങ്ങനെ ഞങ്ങൾ പാർസൽ എടുത്തുകൊണ്ട് എക്സിറ്റിൻ്റെ അടുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരു സ്റ്റോളിലുണ്ടല്ലോ വലിയ വലിയ ഡ്രൈ ഫിഷ് പോലത്തെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ഞാൻ അവിടെ പോയിട്ട് ഒന്ന് സൂം ചെയ്ത് വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത്. അത് ഡ്രൈ ഫിഷ് അല്ലായിരുന്നു, അതുണ്ടല്ലോ ഫിഷിൻ്റെ പോലത്തെ ബാഗ്സ് ആയിരുന്നു. മീനിൻ്റെ മാത്രമല്ല കേട്ടോ, കടലിൻ്റെ അടിയിലത്തെ മിക്കവാറും എല്ലാ ജീവികളുടെയും ടൈപ്പിലുള്ള ബാഗ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് വാങ്ങിക്കാൻ തക്കതായിട്ടുള്ളൊരു അട്രാക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ആയിട്ടോ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ട് പോന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കൂടുതൽ ഷോപ്പ് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടാണാവോ ഇവിടെയും ഏട്ടൻ ഒരു ATMൽ കയറി. എന്നിട്ട് എന്നോട് തിരിച്ചു വന്ന് പറഞ്ഞു, ഇല്ല വസു ഇപ്രാവശ്യം കാശൊന്നും കിട്ടിയില്ല എന്ന്. ഏട്ടനെ കൂടുതൽ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്നാലും ഞാനത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കാനേ ചേരുന്നു. ഏട്ടൻ ഈ സംഭവങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാനും പാത്തുട്ടിയാണ് ക്രാബ് കഴിച്ചത്. അവൾക്ക് ക്രാബ് അങ്ങോട്ട് ഇഷ്ടമായില്ല, പക്ഷെ അവൾ അതിലത്തെ ചോളവും ക്യാരറ്റും അതൊക്കെ പറക്കി പറക്കി കഴിക്കുന്നുണ്ടായി. കൂടുതൽ മസാലയൊന്നും ഇടണ്ട കേട്ടോ, ക്രാബ് വെറുതെ പുഴുങ്ങി അങ്ങ് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് അറിയൂ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.